റാപ്ചർ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കിലേക്ക് എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ജൂലൈ മാസത്തിലെ പ്രൊഫറ്റിക് വേളയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോട് പ്രവേശിക്കാം. അതിനാധാരമായി ഉൽപ്പത്തി പുസ്തകം 22:1-2 അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എന്തെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളിച്ചെയ്തു. 13 അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാറ്റിൽ പിടിച്ച് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഈ വചനത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല ദൈവമക്കളോടും അവിടുന്ന് ഇടപെടുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. വളരെ നാളുകൾക്ക് മുമ്പ് നടന്ന ഈ ഒരു വചന വെളിപ്പാടിലൂടെ ഇന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ട ആലോചന ഈ വചനത്തിലൂടെ അങ്ങ് അറിയിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങക്ക് നന്ദി പറയും. മുഴുവൻ മഹത്വം അങ്ങക്ക് തരുന്നു, അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അബ്രഹാമിനെ കുറിച്ച് നമുക്കറിയാം, വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. ഹല്ലേലൂയ. ഈ 22 അബ്രഹാമിന് ഉണ്ടായ തൻ്റെ ഏകാജതനായ വാക്തത്വ പ്രകാരമുള്ള ഇസഹാക്കിനെ യാഗം കഴിക്കുന്നതിനെ കുറിച്ച് 1, 2, 3 പറഞ്ഞതിന് ശേഷം 13 ദൈവം ഇസഹാക്കിന് പകരം ഒരു ആട്ടുകൊറ്റനെ അതിനുവേണ്ടി കരുതിയതാണ് ഈ ഭാഗങ്ങൾ മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എനിക്ക് നിങ്ങളോട് ഈ ജൂലൈ മാസത്തിൽ പറയാനുള്ളത് കരുതുന്ന ദൈവത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ വീടിന് വേണ്ടി, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ദൈവവും നിങ്ങളുമായുള്ള ബന്ധത്തിൽ തുടക്കത്തിലോ ഇടയ്ക്കോ വെച്ച് ഏതെങ്കിലും ഒരു ദുഃഖം നേരിട്ടാൽ ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ആ ദുഃഖം യേശുവിൻ്റെ നാമത്തിൽ സന്തോഷമായി തീരും. പക്ഷെ ഇടയ്ക്ക് വെച്ചോ ആരംഭത്തിലോ വന്ന ദുഃഖത്തെ, ഹല്ലേലൂയ, അത് കണ്ട് നിങ്ങൾ വിട്ടുപിരിഞ്ഞതിലേക്ക് തിരിച്ചു നോക്കാതെ, വിട്ടുപിരിഞ്ഞതിലേക്ക് തിരിച്ചു പോകാതെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നെങ്കിൽ ആരംഭത്തിലോ ഇടയ്ക്ക് വെച്ചോ വന്ന ദുഃഖത്തെ പരിശുദ്ധ ആത്മാവ് സന്തോഷമാക്കി തീർക്കും. 22 ദൈവത്തിൻ്റെ ഇടപാടുകൾ, ഇടപെടലുകൾ, ഒരു ഭക്തനെ സംബന്ധിച്ച് പറയുന്ന ഈ കാര്യം, ദൈവത്തിന് നേരിട്ടുള്ള ഇടപാടുകൾ, ദൈവം വാക്തത്വം ചെയ്തു കൊടുത്ത സന്തതിയെ ദൈവം ചോദിക്കുന്നു, എനിക്ക് അവനെ യാഗമായി തരണം, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ. അപ്പോൾ നാം സ്നേഹിക്കുന്നവരുടെ പേര്, നമ്മളുടെ കുടുംബം, നമ്മുടെ കുടുംബ പശ്ചാത്തലം എല്ലാം അറിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾക്ക് തന്ന മക്കളെ പേര് ചൊല്ലി നിങ്ങൾ വിളിക്കുന്നത് പോലെ അല്ലേ അതിനുപരിയായി പിണ്ടാകാരമാകുന്നതിന് മുമ്പേ ഓമനെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കരത്തിൽ മക്കളെ കിട്ടിയതിന് മുമ്പേ, ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിങ്ങളുടെ തലമുറകളെ കണ്ട ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ നാമത്തിൽ ഇറങ്ങിത്തിരിച്ചിട്ട് ചില കാര്യങ്ങളിൽ വേദനയോടെ, പ്രയാസത്തോടെ ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരെക്കുറിച്ച് ആത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്നു, ദൈവനാമത്തിൽ ഇറങ്ങിത്തിരിച്ചിട്ട് ദുഃഖം നേരിടേണ്ട വണ്ണ മേഖലകളുടെ നടുവിൽ ഈ പരദേശ പ്രയാണത്തിൽ ആത്മാവ് നിങ്ങളോട് പറഞ്ഞതിനൊത്തവണമുള്ള ദൈവിക വിടുതലുകൾ ആത്മാവ് നടത്തിത്തരാൻ പോവുക. എന്നാൽ പ്രിയ ദൈവപൈതലെ, പ്രിയ ദൈവമക്കളെ, പ്രിയ അഭിഷിക്തനെ, പ്രിയ ഓ ദൈവജനമേ, നിങ്ങൾ ഒരിക്കൽ പോലും ദൈവത്തിന് നേരെ പിറുപിറുക്കരുത്, വിട്ടുപിരിഞ്ഞതിലേക്ക് മനസ്സ് പോകരുത്. തിരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിക്കുന്നു, പരിശുദ്ധി ആത്മാവ് പച്ചപ്പുഴുവും വിട്ടിലും തിന്നുന്ന സമ്പലസരത്തിനപ്പുറമായി ഒരു വലിയ മാന്യത നിങ്ങളുടെ ജീവിതത്തിൽ തരാൻ പോകുക. ഈ 2017 ഈ ഒരു ഓ പ്രൊഫറ്റിക് സന്ദേശത്തിലൂടെ ആത്മാവ് നിങ്ങളോട് സകലരോടും അറിയിക്കുന്നു, കരുതുന്ന എൻ്റെ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം നിന്റെ കുടുംബത്തിൽ ഇറങ്ങി വന്ന് വിടുവിക്കേണ്ടത് എവിടെയാണോ അവിടെ വിടുവിച്ച് എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ കുടുംബത്തിൽ അറിയിക്കാൻ പോകുന്നു.
എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ആത്മാവ് ഞങ്ങളോടാണെന്ന് പറഞ്ഞ് കണ്ണുനീരോടെ കേൾക്കുന്ന ലിസി ലിസി എന്നു പേരുള്ള ഒരു മാതാവിന്റെ കണ്ണുനീർ സ്വർഗത്തിലെത്തിയിരിക്കുന്നു. ഇന്ന് ഇന്ന് ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ തലമുറയുടെ വിടുതൽ വരുന്ന ഓ സെപ്റ്റംബർ മാസത്തിന്റെ അകത്ത് ക്രമീകരിച്ച് അതിന്റെ കാര്യം വിടുതലാക്കി അവനൊരു ജോലി കൊടുത്ത് ഞാൻ മാനിക്കാൻ പോവാ. ബൈബിളിലെ ദൈവം ഒരു വ്യക്തിയോട് ഇടപെടുന്നത് അവന്റെ പേര് വിളിച്ചതല്ല. ദൈവം നേരിട്ട് ഇടപെടാറുണ്ട്, ദൈവം അഭിഷിക്തന്മാരിലൂടെ ഇടപെടാറുണ്ട്, ദൈവവചനത്തിലൂടെ ഇടപെടാറുണ്ട്. ഇടപെടുന്ന ദൈവത്തിന്റെ വചനത്തിനും ദൈവശബ്ദത്തിനൊത്തോണം ഇറങ്ങി തിരിച്ചിട്ട് മുമ്പിൽ കാണുന്ന ചെങ്കടൽ കണ്ട് നീ ഭയപ്പെടരുത്. നിന്നോട് കൂടെ ഉണ്ടാകുമെന്ന് അരുളി ചെയ്തവൻ ചെങ്കടലിന്റെ മധ്യയോ ചെങ്കടലിന്റെ മുമ്പിലോ നിന്നെ ഉപേക്ഷിച്ചു പോകത്തില്ല. അതിന്റെ നടുവിൽ പിറുപിറുപ്പ് വകവെക്കാതെ, പ്രതിസന്ധി വകവെക്കാതെ നിന്റെ കയ്യിലിരിക്കുന്നത് എന്തെന്ന് മോശയോട് ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ വടിയായി മാറിയ വടി കൊണ്ട് ആ ചെങ്കടലിന്റെ നീരെ നീട്ടിയപ്പോൾ അതിന്റെ മധ്യ വഴി തുറന്നതുപോലെ നിന്റെ നാവ് കൊണ്ട് നിന്നെ ഓ ദൈവത്തെ സ്തുതിക്കുവാൻ വിളിക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, സ്തുതി കുറയാതെ ആരാധന കുറയാതെ മഹത്വം കൊടുക്കേണ്ടതുവിന് നീ കൊടുക്കുന്നുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചെങ്കടലിന്റെ മധ്യേ എന്റെ ദൈവം വഴി തുറക്കാൻ പോകുക. ആമേൻ. ഏകജാതനായ പുത്രനെ കൊടുത്ത ദൈവം തന്നെ യാഗമാക്കാൻ പറയുമ്പോൾ, നിങ്ങൾക്കറിയാമോ ഈ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തത് 75 വയസ്സിലാണ്. 11 വർഷം മാത്രമേ താൻ ആ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നുള്ളൂ. നമ്മൾ തന്നെ കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി ഒരു ടൈം ഇടരുത്. ദൈവമായിട്ട് പറഞ്ഞ ടൈമാണെങ്കിൽ അത് പിറുപിറുക്കാതെ അതിനു വേണ്ടി കാത്തിരുന്നാൽ കറക്റ്റ് സമയത്ത് നടക്കും. എന്നാൽ അബ്രഹാമിനോട് ദൈവം 10 വർഷം കഴിഞ്ഞോ ഓ നിനക്ക് നീ കേട്ട വാഗ്ദത്തം നടക്കുമെന്നൊന്നും പറഞ്ഞില്ല. എന്നാൽ തന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് ഹാഗാറിലൂടെ ഇസ്മായിൽ ഉണ്ടാകുമ്പോൾ അബ്രഹാമിന്റെ പ്രായം 86 വയസ്സ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിന്നോട് ദൈവം ഒരു കാര്യം ഇടപെട്ടാൽ അതിന് വിരോധമായി അതിനപ്പുറമായി കൂട്ടിയോ കുറച്ചോ ഈ ഭൂമിയിലുള്ള ആര് പറഞ്ഞാലും എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കാൾ, ദൈവം പറഞ്ഞ ശബ്ദത്തെക്കാൾ, ദൈവം ഇടപെട്ട ദൂതിനേക്കാൾ മറ്റാർക്കും നീ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ, നീ ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത് നീ അവനെ നോക്കി ഇറങ്ങിയതെങ്കിൽ നീ കേട്ട പ്രവചന ദൂതുകൾ, നീ കേട്ട ദൈവശബ്ദം കറക്റ്റ് സമയത്ത് നടക്കും. എന്നാൽ ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുത്തതിന്റെ ഫലമായി ഹാഗാറിലൂടെ ഇസ്മായിൽ ഉണ്ടായതിനു ശേഷം 13 വർഷത്തെ ചരിത്രം ബൈബിൾ അബ്രഹാമിനെ കുറിച്ച് പറയുന്നില്ല. എന്നാൽ 100 വയസ്സിൽ അബ്രഹാമിന് ഹാലുറിയ ഇസഹാക്ക് ജനിച്ചു സാറയിലൂടെ. ഇവിടെ 22 തന്റെ ഏകജാതനായ മകനെ യാഗം കഴിക്കണമെന്ന് യഹോവയായ ദൈവം നേരിട്ടിടപെട്ടിട്ട് പോലും തന്റെ ഭാര്യയായ സാറയോട് ഈ വിവരം താൻ പറഞ്ഞില്ല. തന്റെ മകനെയും കൂട്ടിക്കൊണ്ട് ആ സ്ഥലത്ത് ആ മലയിൽ കൊണ്ട് യാഗം കഴിക്കാൻ പോകുമ്പോൾ ബാല്യക്കാരോട് പറയുന്ന ഭാഗം വളരെ പ്രസക്തമാണ്. നിങ്ങൾ 22 ഉൽപ്പത്തി പുസ്തകം 1 ഈ 13 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് വായിക്കാൻ ഞാൻ ആത്മാവിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. താൻ ബാല്യക്കാരോട് പറയുകയാണ്, താനും ബാലനുമായി പോയി യാഗം കഴിച്ചിട്ട് തിരിച്ചു വരാം, കാരണം തനിക്കൊരു ഉറപ്പുണ്ട്, എന്റെ ദൈവം കരുതും. എന്റെ ദൈവം എനിക്ക് തന്ന കുഞ്ഞിനെ, എനിക്ക് ദാനമായി തന്ന കുഞ്ഞിനെ യാഗം കഴിക്കാൻ ഇടവരുത്തത്തില്ല. എന്നാലും ദൈവശബ്ദത്തിന്റെ നടുവിൽ അല്ലേലൂയ ഈ ബാലകന് അപ്പൻ പറയുന്നത് കേട്ട് അപ്പനോടൊപ്പം പോകുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അപ്പ യാഗവസ്തു എവിടെ, യാഗത്തിനുള്ള മൃഗം എവിടെ? ഉടനെ അബ്രഹാം പറയുന്നുണ്ട്, മകനെ ദൈവം കരുതിക്കൊള്ളും. ദൈവത്തിന്റെ കരുതൽ ദേശമറിയുന്ന നീതി രീതിയിൽ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങൾ വെളിപ്പെടുത്താൻ പോകുക. ഹല്ലേലൂയ. തുടക്കത്തിൽ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇത്ര ക്രൂരനായ ദൈവമുണ്ടോ, ഇത്ര പ്രാർത്ഥിച്ചിട്ടും ഞങ്ങൾക്കൊരു മറുപടി പറയാത്തൊരു ദൈവമുണ്ടോ, ഇത്ര പ്രതിസന്ധി വന്നിട്ടും ഞങ്ങളെ മറന്നുപോയോ എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ എന്നെ ഇന്ന് ശ്രമിക്കുന്നുണ്ട്. കൂടപ്പുറപ്പേ, ആത്മീയമായ എന്റെ സ്നേഹിത, ആത്മീയമായ എന്റെ സഹോദരങ്ങളെ, നിങ്ങളോട് എന്നോട് അരുളി ചെയ്ത ദൈവം ഇടയ്ക്ക് വെച്ച് പകുതി വഴി വെച്ച് എന്നെയോ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല. അവൻ അരുളിച്ചത് നിവർത്തീകരിക്കുവാൻ അവൻ ഇന്നും സർവശക്തിയുള്ള ദൈവമാകയാൽ അവൻ അത് നിവർത്തീകരിക്കും. നീ ശങ്കിക്കരുത്, നീ പ്രയാസപ്പെടരുത്, നീ സംശയിക്കരുത്. നിന്നെ വിളിച്ചതൊരു മനുഷ്യനല്ല, നിന്റെ കുടുംബത്തെ വേർതിരിച്ചതൊരു മനുഷ്യനല്ല, നിന്റെ തലമുറയുടെ മേൽ വിളിയും വാഗ്ദത്തവും തന്നത് ഒരു മനുഷ്യനല്ല, അത് ഉയരത്തിലുള്ള ദൈവമാകയാൽ ആ ശക്തി തന്നെ നിന്റെ കുടുംബവും തലമുറയും കേട്ട ദൂതുകളെ പ്രായോഗികപഥത്തിൽ കൊണ്ടുവരും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട ആലോചനയുടെ നടുവിൽ, കേൾക്കപ്പെട്ട വചനത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. നിങ്ങൾ പല പ്രാവശ്യം വായിച്ച അതേ വേദഭാഗം
പല പല സ്ഥലങ്ങളിൽ കേട്ട പ്രസംഗങ്ങളിൽ ഒന്നായി ഇതിനെ കാണാതെ ഇന്ന് ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധിയാത്മാവ് ഞങ്ങളോട് ഇടപെടുകയാണെന്ന് ആരൊക്കെ വിശ്വസിക്കുന്നു. ഇരുവാൾത്തല മൂർച്ചയുള്ള ദൈവത്തിന്റെ വചനം അസ്ഥിമജ്ജ മാംസങ്ങളെ വേർവിടിവിച്ച് തുളച്ചു കയറി വിടിവിച്ചിട്ടല്ലാതെ തിരിച്ചു വരാത്ത ദൈവത്തിന്റെ വചനം. ഞാൻ ആത്മാവിൽ നിങ്ങളോട് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് പറയട്ടെ, വരുന്ന 70 ദിവസങ്ങൾക്കകത്ത് ചില തലമുറകൾക്ക് വേണ്ടി ദൈവം ചില വിടുതലുകളെ നടത്തി തരാൻ പോകുക. വരുന്ന 70 ദിവസത്തിനകത്ത് കുടുംബത്തിന്റെ അകത്ത് തുറക്കപ്പെടേണ്ട, ഓ ഇന്ത്യക്കകത്താണേലും വിദേശ രാജ്യങ്ങൾക്കകത്താണെങ്കിലും അല്ല മറ്റൊരു ഭൂഖണ്ഡങ്ങളിലേക്കാണെങ്കിലും നിന്റെ തലമുറയോട് ദൈവം പറഞ്ഞ വാക്തത്വം ദൈവനാമ മഹത്വത്തിനായിട്ട് തുറക്കാൻ പോകുക. പക്ഷെ നിന്റെ കുഞ്ഞിനോട് നിന്റെ തലമുറയോട് പറഞ്ഞു കൊടുക്കണം, എന്റെ ദൈവമാണ് ഡോഡ് തുറക്കുന്നത്, എന്റെ ദൈവമാണ് വഴി തുറക്കുന്നത്. ആ ദൈവത്തെ മറക്കരുത്. അബ്രഹാമിന് വേണ്ടി കരുതിയ ദൈവം, അബ്രഹാമിനെ ഓർത്ത് ഇസ്ഹാക്കിന് വേണ്ടി കരുതിയ ദൈവം ഇന്ന് പകലിൽ ഈ സന്ദേശത്തിലൂടെ നിന്റെ കുടുംബത്തിനെ കരുതി എന്നറിയിക്കാൻ പോകുക. ഈ വരുന്ന സെപ്റ്റംബർ മാസം കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പേ വിടുതലുകൾ നിന്റെ വീടിന് മുമ്പിൽ ഡോറയിൽ ഒരു ഹോളിംഗ് ബെല്ലടിച്ച് ഒരു പോസ്റ്റ്മാൻ ബെല്ലടിച്ച് ഓ തുറക്കുവാൻ പറയുന്നത് പോലെ സ്വർഗത്തിലെ പിതാവ് ഡോറ് തുറന്നതുകൊണ്ട് ഈ ഭൂമിയിൽ ചില ഡോറുകൾ നിന്റെ കുടുംബത്തിന് വേണ്ടി തുറക്കും. കർത്താവിയെ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്ന സകല ജനത്തിനെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലിന്റെ മുഴക്കമായി, വിടുതലിന്റെ ധ്വനിയായി ദൈവമേ വചനത്തിലൂടെ അങ്ങ് ഇടപെട്ടിരിക്കാൻ സ്തോത്രം. രോഗികളെ സൗഖ്യമാക്കി, ബദ്ധന്മാരെ വിടുവിച്ച്, മരിച്ചവരെ ഉയർപ്പിച്ച് ഇന്നും ഞങ്ങളുടെ നടുവിൽ അങ്ങ് ജീവനുള്ള ദൈവമാണ് വചനത്തിലൂടെ പ്രൂവ് ചെയ്തിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. With a servant's heart, we will use media in all its forms to broadcast the Father's heart to every nation, to reach the lost and equip believers for the harvest. We will be leaders in the creative world, setting a precedent and reflecting the Father's own incredible creativity.